ആഴ്ച ദിലീപിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയത് മുതൽ ദിലീപ് ഫാൻസ് ആഘോഷത്തിലാണ്. സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയുമെല്ലാം സന്തോഷം പങ്കിട്ടാണ് എല്ലാവരും രംഗത്തെത്തിയത്. ഇതിനിടെ ജാമ്യവിധി വന്ന നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ദിലീപിന്റെ പത്മസരോവരം എന്ന വീടിന്റെ മുന്നിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അടക്കം മധുരം പങ്കുവച്ച് അഷ്കർ യുവാവിന്റെ വീഡിയോയും വൈറലായിരുന്നു. അതുപോലെ തന്നെ ആരാധകർക്കൊപ്പം പത്മസരോവരവും ആഘോഷത്തിലാണ്. പത്മസരോവരത്തിന്റെ പിറന്നാൾ ആഘോഷം എന്ന പേരിലായിരുന്നു കഴിഞ്ഞ ദിവസം ദിലീപിന്റെ വീട്ടിൽ പാർട്ടി നടന്നതെന്നാണ് പറയപ്പെടുന്നത്. ദിലീപിന്റെ അടുത്ത സുഹൃത്തുക്കളും അടുത്ത ബന്ധുക്കളും പങ്കെടുത്തുവെന്നാണ് അറിയുന്ന വിവരം. അതുമാത്രമല്ല, ദിലീപിന്റെ നാദൃശ്യയുടെ മകൾക്ക് മീനാക്ഷി നൽകിയ സർപ്രൈസിനെ കുറിച്ചും ഇപ്പോൾ വാർത്തകൾ പ്രചരിച്ചിരുന്നു. ദിലീപിനെയും നാദൃശ്യയും പോലെ തന്നെ അടുത്ത സുഹൃത്തുക്കളാണ് അവരുടെ മക്കളും. ദിലീപിന് ജാമ്യം കിട്ടിയപ്പോൾ ദൈവമുണ്ടെന്ന് പറഞ്ഞ് ആദ്യമെത്തിയതും നാദൃശ്യയായിരുന്നു. സന്തോഷത്തിൽ ദിലീപിനെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഫോട്ടോയും വൈറലായിരുന്നു. കഴിഞ്ഞ വർഷം ഇതേ ദിവസമായിരുന്നു നാദൃശ്യയുടെ മകൾ ആയിഷയുടെ വിവാഹം. അന്ന് മീനാക്ഷിയുടെയും ദിലീപിന്റെയും കാവ്യയുടെയും ചിത്രങ്ങളെല്ലാം തന്നെ വളരെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. മീനാക്ഷിയുടെ ഡാൻസ് എല്ലാം തന്നെ ആരാധകർ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. എന്നാൽ തന്റെ പ്രിയ കൂട്ടുകാരിക്ക് വേണ്ടി വളരെയേറെ മൂല്യമുള്ള സമ്മാനമാണ് മീനാക്ഷി നൽകിയിരിക്കുന്നതെന്നാണ് വിവരം. അതേസമയം ദിലീപിന്റെ നേർക്കുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചുവെന്നാണ് ഒരു കൂട്ടർ സോഷ്യൽ മീഡിയയിലൂടെ ആഹ്ലാദിക്കുന്നത്. എന്നാൽ ദിലീപിന്റെ മൊബൈൽ ഫോണുകൾ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ഇതിന്റെ ഫലം എത്തുന്നതോടെ ദിലീപിന് വീണ്ടും കുരുക്ക് മുറുകുമോ കുരുക്ക് അഴിയുമോ എന്നെല്ലാം കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഈ മാസം 4 ദിലീപിന്റെയും കൂട്ടുപ്രതികളുടെയും ഫോണുകൾ തിരുവനന്തപുരത്തെ ഹൈടെക് സെല്ലിൽ എത്തിച്ചത്. ഫോണുകളുടെ അൺലോക്ക് പാറ്റേണും കൈമാറിയിരുന്നു. അന്വേഷണ സംഘം ആവശ്യപ്പെട്ട 7 6 മാത്രമാണ് ദിലീപും സംഘവും ഹാജരാക്കിയത്. ഹർജിയിൽ 4 ചൂണ്ടിക്കാട്ടിയ ഫോണ് കൈമാറിയിട്ടില്ല. അത് കൈവശമില്ലെന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഈ അടുത്ത കാലം വരെ അത് ഉപയോഗിച്ചതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 12,000+ കോളുകൾ വിളിച്ചിട്ടുമുണ്ടെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു. ഒരു ഫോൺ മാത്രമാണോ കൈമാറാത്തത് എന്ന കോടതിയുടെ ചോദ്യത്തിന് 3 പ്രോസിക്യൂഷൻ മറുപടി നൽകിയിരുന്നു. അതുമാത്രമല്ല, അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ ശബ്ദ പരിശോധന നടത്താൻ നടൻ ദിലീപും മറ്റു കൂട്ടുപ്രതികളും ചൊവ്വാഴ്ച 11 കൊച്ചിയിലെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലും എത്തിയിരുന്നു. ദിലീപിനെ കൂടാതെ സഹോദരൻ അനൂപ്, സഹോദരി ഭർത്താവ് സൂരജ് എന്നിവരും ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെത്തി ശബ്ദ സാമ്പിളുകൾ നൽകിയിരുന്നു. ആലുവ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് പ്രതികൾ ചിത്രാഞ്ജലിയിലെത്തത്. എന്തു തന്നെയായാലും തിങ്കളാഴ്ചയോടെ മൊബൈൽ ഫോണുകളുടെ ഫലം എത്തുമെന്നാണ് വിവരം.